എല്ലാവരുടെ പറയാനുള്ള കാര്യം, ഈ വീട്ടിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് എനിക്ക് വീട്ടിൽ നിന്നും പറ്റത്തില്ല. എന്റെ മാനസിക നില വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എന്നെ നിങ്ങളൊക്കെ കാണരുത്, എന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ വന്നാലും ഏറ്റെടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ബാധിച്ചതാണ്. സോ പ്ലീസ് എന്നെ കമ്പൽ ചെയ്യരുത്, ഒരു കാര്യത്തിന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒരു കാര്യത്തിൽ എന്നെ കമ്പൽ ചെയ്യരുത്. എനിക്ക് എന്റെ മെന്റൽ സ്ട്രെങ്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഈ വീട്ടിൽ നിന്നാലും ഈ ലിവിംഗ് ഏരിയയിൽ നിന്നാലും ഒരു നിമിഷം പോലും എനിക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ വീക്കാണ്. ഞാൻ ഇങ്ങനെ നിന്ന് ശരി സംസാരിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ വീക്കാണ്. എനിക്ക് ഒരു മിനിറ്റ് പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു പോകും, എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു പരിഗണനയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ആരെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരും ഒന്നും പോയിന്റ് ഒന്നും എനിക്ക് ഇംഗ്ലീഷില്ല. എൻ്റെ നിസ്സഹായസ്ഥാനത് എനിക്ക് കണ്ടുകയും പറ്റില്ല. ആരും എന്നെ കമ്പല്ലി ഈ വീട്ടിലുള്ള ഒരാളുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഇവൻ ജാസ്മിന്റെ അടുത്താണെങ്കിൽ എനിക്കൊരു പ്രശ്നം, അതെല്ലാം ഗെയിമാണ്. പക്ഷെ ഗെയിമിന്റെ പുറത്തേക്ക് എനിക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്റെ ജീവിതത്തെ എന്റെ കാര്യത്തെ ഞാൻ പണ്ട് ട്രോമയിലൊക്കെ പോയി അതുപോലെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സോറി, എന്നോട് എല്ലാവരും സോറി. ഇത് കാരണം ഈ പ്രക്ഷകരോട് സോറി. എനിക്ക് ഇനി ഇവിടെ തോന്നാൻ പറ്റില്ല. ഞാൻ എല്ലാം ഐ എം ഗിവിങ് ബാക്ക് എവരിതിങ്. ഇനി അങ്ങോട്ട് ആണോ ബിഗ് ബോസ് എനിക്കോ ഇനി അവർ തീരുമാനിക്കട്ടെ. സോ സോറി. ഉണ്ട്, എനിക്കിവിടെ പറ്റില്ല. ഉണ്ട്, എന്നെ ഇവിടെ നിർത്താൻ ഒരു കാരണം എനിക്ക് കിട്ടുന്നില്ല. അതിന് സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. എനിക്ക് ഇവിടുത്തെ ഒളിച്ച് വരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് സാർ. നിങ്ങൾ ഡോക്ടറുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സേവനം ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുവരേക്കും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഒരു ശതമാനം പറ്റിയതിനെ ഞാൻ ഒപ്പം തന്നെ പിടിച്ചു സംസാരിക്കാം. ക്ലാസ് ഇടിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ തോന്നുന്നു. ക്ലെയിം ചെയ്ത് പുറത്തേക്ക് പോകാൻ തോന്നുന്നു. ഇങ്ങനത്തെ വളരെ വളരെ നീചമായ പ്രവൃത്തിയൊക്കെ ചെയ്ത് എന്നെ പുറത്തേക്ക് ആക്കണോ. എനിക്ക് പുറത്തു പോകണം. എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര അൺഫിറ്റാണ് മെന്റലി. ഈ ഗെയിം എനിക്കുള്ളതല്ല. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സിബിൻ ഇവിടെ മാനസികമായ ആഘാതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് മുമ്പും ജീവിതത്തിൽ എന്തോ ഇതുപോലെ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ജീവിതത്തിൽ ആഘാതങ്ങൾ സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെ തനിക്ക് വരുവാണോ എന്നുള്ള ഒരു പേടിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സിബിന് ഈ ഒരു അവസരത്തിൽ ഏറ്റവും അത്യാവശ്യം ഒരു കൗൺസിലറിൻ്റെ സഹായം തന്നെയാണ്. അതായത് ഈ മാനസികാഘാതത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം. അദ്ദേഹത്തിന് വേണ്ട ആ ഒരു പ്രത്യേക ഒരു ഗൈഡൻസും മോട്ടിവേഷനും കുറച്ച് പ്രത്യാശയും ഒക്കെ നൽകി അദ്ദേഹത്തിന് കൂടുതൽ കരുത്തോടെ ഈ മത്സരത്തിൽ പങ്കാളിയായി ഈ ജനങ്ങളുടെ പ്രതീക്ഷകളും പ്രത്യാശകളുമൊക്കെ നെഞ്ചിലേറ്റി പോരാടാനുള്ള ആ കഴിവ് തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക എന്നുള്ള ആ വലിയ ഒരു ടാസ്ക് തന്നെയാണ് സൈക്യാട്രിക് കൗൺസിലർ ചെയ്യേണ്ടത്. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.